വിശുദ്ധ ഫ്രാൻസിസ് അസീസി, ഒക്ടോബർ 4. അസീസിയിലെ ഉംബ്രിയ എന്ന സ്ഥലത്ത് ബെർണാർഡോ എന്ന ധനികനായ വസ്ത്രവ്യാപാരിയുടെ മകനായിട്ട് 1181 വിശുദ്ധ ഫ്രാൻസിന്റെ ജനനം. ഒരു ധനികന്റെ മകനായതിനാൽ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ലഭിച്ചിരുന്ന ഫ്രാൻസിസ് തന്റെ ആദ്യകാലങ്ങളിൽ ലോകത്തിന്റെ ഭൗതികതയിൽ മുഴുകി വളരെ സുഖലോലുപമായ ജീവിതമാണ് നയിച്ചിരുന്നത്. തന്റെ 20-ാമത്തെ വയസ്സിൽ അസീസിയൻസും പെറൂജിയൻസും തമ്മിലുണ്ടായ യുദ്ധത്തിൽ ഇദ്ദേഹം പെറൂജിയൻസിനെതിരെ പോരാടുകയും തടവുകാരനായി പിടിക്കപ്പെടുകയും ചെയ്തു. തടവിൽ കഴിയുമ്പോൾ യേശുവിന്റെ ഒരു ദർശനം ഉണ്ടാവുകയും ഇത് ഫ്രാൻസിസിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുകയും ചെയ്തു. തടവിൽ നിന്നും മോചനം ലഭിച്ചതിനു ശേഷം തന്റെ ഇതുവരെയുള്ള ജീവിതശൈലി ഉപേക്ഷിക്കുവാനും യേശുക്രിസ്തുവിന്റെ പാത പിന്തുടരുവാനുമുള്ള ഉറച്ച തീരുമാനം അദ്ദേഹം എടുത്തു. തന്റെ സമ്പാദ്യം മുഴുവനും ഉപേക്ഷിച്ച് ദാരിദ്ര്യം നിറഞ്ഞ ജീവിതം സ്വീകരിച്ച ഫ്രാൻസിസ് സുവിശേഷം തന്റെ ജീവിത നിയമമായി തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിന്റെ ഈ തീരുമാനത്തോട് പിതാവിന് കഠിനമായ എതിർപ്പുണ്ടായത് മൂലം അദ്ദേഹത്തെ കൈയൊഴിയുകയും പിന്തുടർച്ചാവകാശത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുകയും ചെയ്തു. തന്നെ തന്നെ താഴ്ത്തിക്കൊണ്ട് അദ്ദേഹം പഴകിയ പരുക്കൻ വസ്ത്രങ്ങൾ ധരിച്ചു, ഭക്ഷണത്തിനായി തെരുവിൽ യാചിച്ചു. ഫ്രാൻസിസിന്റെ ജീവിതവും വാക്കുകളും ധാരാളം പേരിൽ സ്വാധീനിച്ചിരുന്നു. 1209 പാപ്പായുടെ അനുഗ്രഹത്തോടെ ഫ്രെയേഴ്സ് മൈനർ ഫ്രാൻസിസ്കൻസ് എന്ന സന്യാസസഭ അദ്ദേഹം സ്ഥാപിച്ചു. 10 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 5000 പേർ ഈ സഭയിൽ അംഗങ്ങളായി. വിശ്വാസികൾക്കിടയിൽ ഏറ്റവും എളിമയുള്ളവരായിട്ടായിരുന്നു ഇവരുടെ ജീവിതം. പിന്നീട് 1212 അസ്സീസിയിലെ വിശുദ്ധ ക്ലാരിയുമായി ചേർന്ന് പോർ ക്ലെയേഴ്സ് എന്ന് ഇന്നറിയപ്പെടുന്ന പാവപ്പെട്ട മാതികൾ എന്ന സന്യാസിനി സഭക്കടിസ്ഥാനമിട്ടു. കൂടാതെ അൽമായരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അനുതാപത്തിന്റെ 3-ാം സഭയ്ക്കും അദ്ദേഹം രൂപം നൽകി. ഇദ്ദേഹത്തിനാണ് യേശുവിന്റെ 5 തിരുമുറിവുകളും ആദ്യമായി ലഭിച്ചത്. 224 ആയിരുന്നു ഇത്. ഏറ്റവും എളിമയുള്ള ജീവിതം നയിച്ചിരുന്നതിനാൽ ഫ്രാൻസിസ് വൈദിക പട്ടം പോലും സ്വീകരിക്കാതെ ഒരു ഡീക്കൻ ആയിട്ടാണ് ജീവിതകാലം മുഴുവൻ കഴിഞ്ഞത്. ദൈവത്തിന്റെ സൃഷ്ടികളായ സഹജീവികളോട് സഹോദര, സഹോദരി എന്നിങ്ങനെയായിരുന്നു അദ്ദേഹം അഭിസംബോധന ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ തീക്ഷ്ണമായ ദൈവസ്നേഹം സെറാഫിക് എന്ന പേർ ഫ്രാൻസിസിന് നേടിക്കൊടുത്തു. കഠിനാധ്വാനവും തപശ്ചര്യകളും കൊണ്ട് ദുർബലമായിരുന്ന ഫ്രാൻസിസിന്റെ ശരീരത്തെ പഞ്ചക്ഷതങ്ങൾ പിന്നെയും തളർത്തി. 1226 ഒക്ടോബർ 4 ഇറ്റലിയിലെ പോർച്ചിങ്കുള എന്ന സ്ഥലത്ത് വെച്ചാണ് വിശുദ്ധൻ മരണപ്പെടുന്നത്. ജീവിച്ചിരിക്കെ തന്നെ വിശുദ്ധനെന്നു പരക്കെ ഘോഷിക്കപ്പെട്ട ഫ്രാൻസിസ് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നതിന് അധികം താമസമുണ്ടായില്ല. 2 വർഷത്തിനകം ഗ്രിഗറി 9-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു.